നമസ്കാരം പ്രിയമുള്ളവരെ സംസ്ഥാനത്ത് എൺപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന വിവിധ കാർഡുടമകളിൽ മെയ് മാസത്തെ റേഷൻ കൈപ്പറ്റിയിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് നിലവിൽ ഇരുപതാം തീയതി വരെയാണ് സംസ്ഥാനം നൽകിയിട്ടുള്ള പക്ഷി കൈപ്പറ്റാനുള്ള അവസരം കൂടി ഇനി അത് മാത്രമല്ല സംസ്ഥാനത്ത് കോവിഡ് പത്തൊൻപതിൻ്റെ പശ്ചാത്തലത്തിൽ സൗജന്യ കിറ്റുകൾ അതായത് അതിജീവന കിറ്റ് എന്ന പേരിൽ പതിനേഴ് ഇനങ്ങളടങ്ങിയ കിറ്റിൻ്റെ വിതരണം ആരംഭിച്ചിരുന്നു നിലവിൽ അതിനിയും കൈപ്പറ്റാനായിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുകയാണ് നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന് പറയുകയും കിറ്റ് കൈപ്പറ്റാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ വീഡിയോ കൊണ്ടുപോവുകയാണ് നിലവിൽ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക ഇതുപോലുള്ള വിവിധങ്ങളായിട്ടുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകളും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പദ്ധതികളും സ്കോളർഷിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം സംസ്ഥാനത്തുള്ള അതിജീവന കിറ്റിൻ്റെ വിതരണം പുരോഗമിക്കുകയാണ് പതിനേഴ് ഇനങ്ങളടങ്ങിയ കിറ്റ് ഇനിയും വാങ്ങാനായിട്ട് ഒരുപാട് ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഇരുപതാം തീയതിയുടെ വിതരണം അവസാനിച്ച ശേഷം ഇരുപത്തി ഒന്നാം തീയതി മുതൽ നമുക്ക് കിറ്റ് ആർക്കെങ്കിലുമൊക്കെ ഇനി വാങ്ങാനുണ്ടെങ്കിൽ അവർ സപ്ലൈകോയെ സമീപിച്ച് വേണം ഇനി വാങ്ങാനായിട്ട് തന്നെ നിലവിൽ വെള്ളക്കാടുകൾക്കാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന കാർഡുടമകളിൽ കേവലം മൂന്ന് ലക്ഷം ആളുകൾ മാത്രമാണ് ഈ അതിജീവന കിറ്റ് കൈപ്പറ്റിയിട്ടുള്ളത് കാരണം എന്തെന്നൊക്കെ നമുക്കറിയത്തില്ല ആദ്യമായിട്ട് മുൻഗണനാ വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന എ വൈ കാർഡുകൾക്ക് അതോടൊപ്പം തന്നെ ബി പി എൽ കാർഡുകൾക്ക് വിതരണം നടത്തി അതിനുശേഷമാണ് എ പി എൽ വിഭാഗങ്ങൾക്ക് വിതരണം ആരംഭിച്ചത് എ പി എല്ലിൽ സബ്സിഡി വിഭാഗക്കാർക്ക് വിതരണം നടത്തുകയുണ്ടായി അതിനുശേഷം ഏറ്റവും ഒടുവിലായിട്ട് എ പി എൽ നോൺ സബ്സിഡി വിഭാഗങ്ങളിൽ പെടുന്ന വെള്ളക്കാടുകൾക്കാണ് ഇപ്പോൾ വിതരണം നടത്തി വരുന്നത് അപ്പോൾ നിലവിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന കാർഡുടമകളിൽ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ആളുകൾ മാത്രമാണ് ഈ സൗജന്യ കിറ്റ് ഇപ്പോൾ കൈപ്പറ്റിയിട്ടുള്ളത് സംസ്ഥാനത്ത് പുതിയ റേഷൻ കാർഡിന് അപേക്ഷ വെച്ചാൽ ലഭിക്കുന്നതും വെള്ളക്കാടുകളാണ് പക്ഷേ അത്തരം ആളുകൾ പോലും നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല ഞങ്ങൾക്ക് വേണം ഈ അതിജീവന കിറ്റ് എന്നൊക്കെ പറയുകയും പക്ഷേ അതിനുശേഷം കിറ്റ് വാങ്ങാനായിട്ട് ഇത്രയേറെ കാലതാമസം വരുന്നതിൻ്റെ കാരണം എന്താണ് നമുക്ക് അറിയത്തില്ലാത്തത് രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റേഷൻ കാർഡുകൾ വഴിയുള്ള അതിജീവന കിറ്റിൻ്റെ വിതരണം ഇതോടെ അവസാനിക്കുകയാണ് ഇനി ആരെങ്കിലുമൊക്കെ വെള്ളക്കാർഡുടമകൾ കൈപ്പറ്റാനുണ്ടെങ്കിൽ നമ്പർ ക്രമത്തിൽ പോയി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ആരെങ്കിലുമൊക്കെ ഇത് അറിയിക്കാനുണ്ടെങ്കിൽ അവരെ കൂടി ഈ വാർത്തകൾ അറിയിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല ലോക്ക്ഡൌണിൻ്റെ പശ്ചാത്തലത്തിൽ റേഷൻ കാർഡ് ഇല്ലാത്ത അതായത് മറ്റു റേഷൻ കാർഡുകളിൽ പേരില്ലാത്ത വ്യക്തികൾക്ക് സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞാൽ സൗജന്യ പക്ഷി വിഹിതം ഏപ്രിൽ മാസം വിതരണം നടത്തിയിരുന്നു അതിനുശേഷം മെയ് മാസം മുതൽ അത്രക്കാർക്ക് വിതരണമില്ല എങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കും റേഷൻ കാർഡ് നൽകാനായിട്ട് തീരുമാനമായിരുന്നു അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു നിലവിൽ അപേക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർഡുകൾ ആക്ടിവേഷൻ ആകുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിലവിൽ അവർക്ക് റേഷൻ വാങ്ങാൻ സാധിക്കാതെ വരികയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് ഈ സമയത്ത് ഈ പ്രത്യേക സാഹചര്യത്തിൽ വാങ്ങാൻ സാധിക്കാതെയൊക്കെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ അതിനും ഒരു പരിഹാരം കാണാനായിട്ട് സംസ്ഥാന സർക്കാർ സപ്ലൈകോമായിട്ട് ആലോചിച്ചിട്ടുണ്ട് നിലവിൽ അപേക്ഷ വെച്ച എല്ലാവരുടെയും റേഷൻ കാർഡുകൾ വിവിധ ദിവസങ്ങളിൽ ആക്ടിവേഷൻ ആക്കാതെ ഒരേ ദിവസം തന്നെ ആക്ടിവേഷൻ ആക്ടിവേഷനാക്കാനായിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് പുതിയ കാർഡുകൾ ഇരുപതാം തീയതിയോടെ ആക്ടിവേഷൻ ആവുകയും തുടർന്ന് അവർക്ക് റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റുകയും ചെയ്യാം ഏതെങ്കിലുമൊക്കെ കാരണവശാൽ അന്ന് ആക്ടിവേഷൻ ആയില്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അതാത് താലൂക്ക് ഓഫീസുകളിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ് അർഹമായ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും വെള്ളക്കാടുകൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം കിറ്റുകൾ ഇനിയും കൈപ്പറ്റാനായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ അത് സംസ്ഥാന സർക്കാരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക അനാഥരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച പ്രകാരം വിതരണം ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തുവെക്കണം അപ്പോൾ ഇനി വാങ്ങാനായിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ അടുക്കിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എത്രയും വേഗം ഈ സൗജന്യ കിറ്റ് ഈ അതിജീവന കിറ്റ് കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുക ഇനി പുതിയ കാർഡിനെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ നീക്കി വയ്ക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റാനായിട്ട് സാധിക്കും നിങ്ങളും അങ്ങനെ റേഷൻ കാർഡിന് ഉടമകളാവുകയാണ് അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം അതോടൊപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആ വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരെ പ്രതി പ്രസാദിനൊപ്പം ജിത് രംചോസ് സൈനിങ് ഓഫ്